ഹായ് ഫ്രണ്ട്സ്, ഡാരിച്ചൻസ് പോസിറ്റീവ് തിങ്കിങ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഷിംലയിൽ നിന്ന് കട്ട്കോത്തി ക്രോസിങ്ങിലേക്കാണ് യാത്ര ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം ഹിമാചൽ പ്രദേശിൻ്റെ ചില ഭാഗങ്ങളാണിത്. ഐസ് കൂടിക്കിടക്കുന്നതും ഇപ്പോൾ ഐസ് തീർത്ത് കുറവാണ്, അതല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് ഇവിടെ നല്ലപോലെ ഐസ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ആപ്പിൾ തോട്ടം കാണാൻ ഒരു ഫാമിലിയും കൂടെ പോകുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ കുറച്ച് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. വഴി സൈഡുകൾ ചില വ്യാപാര സ്ഥാപനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ വലിയ കാര്യമായ ആൾതാമസമൊന്നും ഉള്ള സ്ഥലങ്ങളല്ല. അഥവാ ആൾതാമസം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വില്ലേജായിട്ട് ആൾക്കാർ ഒന്നിച്ചാണ് താമസിക്കുന്നത്. ബാക്കി സ്ഥലങ്ങൾ കൃഷി ചെയ്യാനുള്ളത് കൃഷി ചെയ്യുന്നുണ്ട്, അല്ലാത്ത സ്ഥലങ്ങൾ വെറുതെ കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. റോഡ് സൈഡിൽ നിന്ന് നോക്കുമ്പം നമുക്കത് കാണാൻ പറ്റും. എന്തായാലും നമുക്ക് ആപ്പിൾ ഫാമിൻ്റെ അകത്ത് കാണാം. ഇത് ഷിംല ആപ്പിൾ എന്ന് പറയുന്ന ആപ്പിളാണ്. എല്ലാം ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ പറിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നതാണ്. പക്ഷേ നമ്മൾ ആപ്പിൾ സൂക്ഷിക്കുന്ന പോലെ ഇവരിവിടെ ആപ്പിൾ ഇത്ര സൂക്ഷിച്ചൊന്നും അല്ല വെച്ചേക്കുന്നത്. ആപ്പിൾ ഉണ്ടാകുന്നു, പറിക്കുന്നു, അവരധികം ഉപയോഗിക്കാറ് പോലുമില്ല. അവരുപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന പൈനാപ്പിളും പപ്പായയും മാങ്ങാപ്പഴവും ഇതൊക്കെയാണ് അവർ കൂടുതൽ കാര്യമായിട്ടും ഇഷ്ടമായിട്ടും കൂടുതൽ കഴിക്കുന്നത്. എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് നമ്മളൊക്കെ ആണെങ്കിൽ ആപ്പിളിനോട് ഭയങ്കര ക്രേസായിട്ടാണ് അത് കഴിക്കുന്നത്. അവരവരുടെ നാട്ടിൽ അവരവരുടെ ആരോഗ്യസ്ഥിതിക്കും അവരവരുടെ കാലാവസ്ഥയ്ക്കും അനുകൂലമായ പഴങ്ങൾ അവരവരുടെ നാട്ടിൽ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല കാര്യങ്ങളിലും പല ദേശത്ത് ചെന്ന് കഴിഞ്ഞാലും അവരാരും അവരുടെ നാട്ടിലെ പഴങ്ങൾ കഴിക്കാറില്ല. അത് മുഴുവൻ നിലത്തൂടെ കിടന്ന് പോവുകയും ചീത്തയാവുകയും ചെയ്യും, എന്നിട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കും. ഇത് കണ്ടോ, നിലത്തൂടെ വെറുതെ കിടക്കുക, ആരും പെറുക്കുന്നുമില്ല, അണ്ണാനും മരങ്കൊത്തിയും പോലും ഇത് തിന്നത്തില്ല. വെറുതെ കുറച്ച് ദിവസം കിടന്ന് അഴുകി പോവും, അത് കഴിയുമ്പോൾ പെറുക്കിക്കളയും. ഇപ്രാവശ്യം കാ തീർത്ത് കുറവാണ്. ഇത് ഫാമായിട്ടുള്ള ഏരിയയാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. ഇത് കാ തീർത്ത് കുറവാണ്, എങ്കിൽ പോലും കുറേ കായകളുണ്ട്. ഇത് ടൂറിസ്റ്റുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് അവർ ഫാമായിട്ട് വളർത്തിയേക്കുന്ന ആപ്പിളുകളാണ്. പല സൈസ് ആപ്പിളുകളുണ്ട് ഇവിടെ. ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് നമ്മുടെ ദേശത്ത് കിട്ടുന്ന പഴങ്ങളും അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർക്കൊക്കെ ഏറ്റവും ഇഷ്ടം പൈനാപ്പിള്, ചക്കപ്പഴം, മാങ്ങ, പപ്പായ ഇതൊക്കെയാണ് ഇവർ കൂടുതൽ കഴിക്കുന്നത്. പക്ഷെ നമ്മളിങ്ങനെയുള്ള സാധനങ്ങൾ മുഴുവൻ വെറുതെ കളഞ്ഞിട്ട് പൈസ കൊടുത്ത് ആപ്പിൾ വാങ്ങിച്ച് കഴിക്കും. എന്തായാലും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.